ഇവിടെ അതാ പറഞ്ഞത് മൂന്നോ മൂന്നര എന്തുണ്ട് അഴിട്ടിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കില് ഇടല്ലേ വെച്ചു. പക്ഷെ അന്ന് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കില് ആ പൈസ ആൾക്കാരിൽ നിന്ന് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാണ്. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ അതിൽ പൈസ ഇട്ടു. ഞാൻ നിങ്ങളോട് വേറെ ആളോട് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ മനസ്സിനെ അത് പുറത്തേക്ക് വിടൂലെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ പറഞ്ഞപ്പോ എന്താ വെച്ചാല് ഞാൻ സത്യത്തിൽ ഇത് പോകൂലെന്നുള്ള വിചാരം. കാരണം മകളുടെ സ്ഥാനത്ത് ഒരാള് ആദ്യം പറഞ്ഞു അപ്പൊ ഞാൻ മാണ്ടാത്ത പൈസ പോകും പോകും അങ്ങനെ. അതായത് ഇത്ര ഉപ്പ് ഇട്ട ഇത്ര ഉപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര കോടീശ്വരന്മാരുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഞാൻ പറഞ്ഞു ഞാനില്ല പറഞ്ഞു. പിന്നെ ഞാൻ വേറൊരാള് പറഞ്ഞപ്പോൾ ആൾ എന്നോട് എന്താ പറഞ്ഞത് പൊന്നാര ചെയ്താത്ത നിങ്ങള് പൈസ ഇടണ്ട. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അത്രയും ഇതിൽ അധ്വാനിക്കണാണ് ആ ഇതിലാണ്. അപ്പൊ അത് കഴിഞ്ഞ ഇതായിട്ടുണ്ടെന്നുണ്ടെങ്കില് എന്താണ് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കില് നിങ്ങളെന്ന് പറഞ്ഞാൽ ആര് തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ അനുഭവം വെച്ചിട്ട് നിങ്ങൾക്ക് എന്നെ അറിയുന്നതല്ലേ ആയിരുന്നു. അപ്പോഴും ഞാൻ ഇവനോട് പഠിച്ച റബ്ബാണ് ഞാൻ ഇവനോട് എന്താ പറഞ്ഞ ഇവരോട് രണ്ടാളോടും പറഞ്ഞപ്പോ ഇവരിനോട് എന്താ പറയണെന്നാ ഇടണ്ടാന്നുള്ളത്. അപ്പൊ ഇവർക്ക് എനിക്ക് കിട്ടണില്ല അസു. സത്യത്തിൽ ഞാൻ അതേ വിചാരിച്ചത് അപ്പൊ. പക്ഷെ ഞാൻ പിന്നെ നിങ്ങളെ ഇവിടെ പറഞ്ഞു ഇല്ല ഇല്ല കേറി എന്താണ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ ഇങ്ങോട്ട് എന്താ പറഞ്ഞോ സ്വന്തം വാപ്പാൻ അളാപ്പയാണ് ചതിക്കൂല ചതിക്കൂല അങ്ങ് ഓർമ്മ ഉണ്ടോ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഞാൻ ചോദിച്ചു. കാരണം നിങ്ങളോട് അപ്പൊ പോകൂല കമ്പനി കോഴിക്കോട് ഉണ്ട് ഓഫീസ് ഉണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് പോകാൻ പറയാൻ ഞാൻ പണ്ടൊരിക്കേ അതല്ല ഇത് ഇങ്ങനെ എന്നോട് ഓരോരുത്തരും വിളിച്ചിട്ട് പറയണേ ഇത് പൈസയില് വിട്ടിട്ട് ഒന്നും വരുന്നില്ലല്ലോ ഒന്നും ഇതാകണില്ലല്ലോ അത് ഞാൻ ആകെ കാളിക്കാണ്. കാരണം നമ്മള് കാരണം നമ്മളിപ്പോ ഒരാളെ ഒരു നിങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നമ്മളെ പരിചയക്കാരോട് പറഞ്ഞു ഇങ്ങനെ ഏർപ്പാടിന് എന്തെങ്കിലും. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ട് നമ്മളെ ഫ്രണ്ട് ഉണ്ട് ഓരോ പറഞ്ഞതാണ് പക്ഷെ പൈസ പോകുന്നതാണ് എന്റെ ഒരു കച്ചപ്പാട് പോകൂലെന്നാണ് ഓര് പറഞ്ഞത്. ഞാൻ പോകും പോകും പറയുമ്പോഴൊക്കെ ഞാൻ ചോദിക്കൊണ്ട് പോകുമോ ഇല്ല ഞാൻ കേറണ്ടി എന്റെ മക്കള് കേറണ്ടി ഞങ്ങൾ പറഞ്ഞില്ലേ ആൾ അത്രയും ഉറപ്പ് പറയുന്നുണ്ട് പറഞ്ഞില്ലേ. അത് പറഞ്ഞു കഴിഞ്ഞൊക്കെ പിന്നെ നിങ്ങൾ എനിക്ക് വിളിച്ചാലേ രാവിലെ ഉണ്ട്. അപ്പൊ ഞാൻ ഇത് ഫോൺ എടുക്കാനോ എടുക്കണ്ടേ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ നിൽക്കുക കേട്ടോ. അതില് പിന്നെയും പിന്നെയും ഇങ്ങനെ അടിച്ചോണ്ട് ഇരിക്കുക കാരണം നിങ്ങക്ക് ഇതിട്ട് അതില് എന്താ വെച്ചാ ലീതാത്താ ഞാനേ വിളിച്ചത് ആ പൈസന്റെ കാര്യം പറയാനാണ്. അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ ബേജാറാണ്. കാരണം ഇത് അതില് എന്താണ് എന്താ വെച്ചു എന്റെ ആരെ ഇങ്ങനെ ഇടാണ്ട് എന്ന് പറഞ്ഞു പൊന്നാര വാസ്താതെ ഓരോ ഒരു വിവരം ഇല്ലാന്ന് പറഞ്ഞോട് കൂടിയും ഒരു ചെറിയ ഞാൻ കേട്ടതേ ഉള്ളു അപ്പുറത്ത്. അപ്പൊ എന്റെ മനസ്സിലെന്താന്നോ ഇവിടെ നെഞ്ചു പൊട്ടി കഴുകി ഇരിക്കണ നേരത്ത് ഓരോ അപ്പൊ ഞാൻ കണക്കൂട്ടതറിയോ നിങ്ങള് ആകെ 500 rupees 1000 rupees അതാ പറഞ്ഞത് ഇത്രയും ലക്ഷങ്ങൾ കൊണ്ട് ഞാന് ഇത് സ്റ്റാർട്ടിങ് 500 പിന്നെ 5000 പക്ഷെ ആ ഇല്ല പക്ഷെ ഈ ഇത് നമ്മളിത് ഷെയർ ചെയ്ത് അപ്പഴും ഞാനിത് അറിയണില്ലല്ലോ ആൾക്കാര് ഇത് ഇതിലിട്ടുക്കണെന്ന് ഞാൻ അറിയണില്ലല്ലോ. ആ ഇത് പിന്നെ സ്ക്രീൻഷോട്ട് എനിക്ക് വരണതേ ഇപ്പൊ ഇങ്ങളോട് ഞാൻ പറഞ്ഞോ ഇങ്ങളത് ഇട്ടു ബാക്കി എവിടെയിട്ട് നമ്മളറിയില്ലല്ലോ. ഇതൊക്കെ കിട്ടണില്ലെങ്കിൽ പിന്നെ ഇന്നത് അറിഞ്ഞു നിങ്ങൾ വരിക. അതായത് നിങ്ങള് പറഞ്ഞല്ലോ അല്ല 200 rupees നിങ്ങളേ നിങ്ങള് പറഞ്ഞല്ലോ അപ്പൊ ഏത് പിന്നെ നിങ്ങളെ പറഞ്ഞു അവിടെ ബ്രാഞ്ചുണ്ട് ഇവിടെ ബ്രാഞ്ചുണ്ട് ഒരു 10-18 വയസ്സ് 20 വയസ്സായ സമയത്ത് ഇവിടെ ഒരു ചിട്ടി കമ്പനിയുടെ കമ്പനി അന്ന് നമ്മളവിടെ പണിക്കും ഇങ്ങനെ ഒരു അന്ന് ബൈക്കുണ്ട് എണ്ണ പൈസ ഉണ്ടാവില്ല ആ പ്രായമാണ് 18 വയസ്സ് ആ സമയത്ത് ഇവിടെ ചിട്ടി കമ്പനി വന്നു നാഷണൽ ചിട്ടി ഫൈനാൻസ് അതായത് അതിന്റെ ഹെഡ് ഓഫീസ് മണ്ണാർക്കാണ് ഓർക്ക് 16 branches ഉണ്ട് അങ്ങനെ. അപ്പൊ അതിലൊക്കെ ഞങ്ങൾ കണക്ഷൻ പിരിച്ചാൽ ഞങ്ങൾ പണിപ്പോയി അതായത് ബൈക്ക് മോട്ടി പോയി വേണമെങ്കിൽ കണക്ഷൻ പിരിച്ചാൽ മതി രാവിലെ പോയാൽ ഉച്ചമ്പോൾ തീരും അതിന്റെ പൈസയും കിട്ടും. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ കുറി ആളെ ചേർത്താൽ നമുക്ക് പൈസ വേറെയും കിട്ടും ചേർത്തിന്. അപ്പൊ ഞാൻ അന്ന് ആരും ചേർക്കില്ല കാരണം ചേർച്ച് അന്നേച്ച് വിശ്വാസം ഇത് മുങ്ങുമോ മുങ്ങുമോ. പിന്നെ ഞങ്ങളൊക്കെ സ്റ്റാഫിനൊക്കെ കൊണ്ട് ഒരു ഹെഡ് ഓഫീസ് കാണിച്ചു പുതിയ പുതിയ ബ്രാഞ്ച് തുറക്കാൻ മേലൂര് മറ്റൊരു മറ്റൊരുത്താണ് അപ്പൊ നമുക്ക് വിശ്വാസമായി. അപ്പൊ നമ്മൾ പോകുന്നിടത്തൊക്കെ കുറി ആളെ ചേർത്തു ചേർത്തു എന്നാലും ഒരു ലക്ഷങ്ങളെ കൂടുതൽ വരും 1-2 lakhs കൂടുതലാണ് ചേർത്തൊക്കെ ഉണ്ട് ചേർത്ത് ഇങ്ങനെ പോകാൻ വേണ്ടി കൂടാ പുതിയ ബ്രാഞ്ച് പിന്നെ തുടങ്ങി തുടങ്ങണം. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ആണല്ലോ മതി കാരണം കമ്പനി പെട്ടെന്ന് ഒരു രാത്രി ഇങ്ങനെ വിളിച്ചു അതിന്റെ നമ്മളെ സ്റ്റാഫിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളുണ്ട് നമ്മളെ ഓഫീസിലെ ഫാനല്ല പിന്നെ
നമ്മളെ കൊടി കമ്പനി പൊളിഞ്ഞു കൊടുത്താ എംടിയൊക്കെ മുങ്ങിക്കുന്നു പറഞ്ഞു. അതില് പെട്ടു. അതിൽ അന്ന് രാത്രി ഞങ്ങളെ സ്റ്റാഫൊക്കെ പാടെ ബൈക്ക് എടുത്ത് ചെന്ന് കണ്ട് ഇവരുടെ വീട്ടിലോട് സംസാരിച്ചു കഴിഞ്ഞാൽ മണ്ണാകാട് ഹെഡ് ഓഫീസ് മാനേജ്മെന്റ് അവിടെ ഉള്ളോ അവിടെ തപ്പ് പറഞ്ഞു. അവിടെ തപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ തപ്പാൻ വേണ്ടി ഞങ്ങൾ പോയി പോയിക്കാണ്ട് ഇയാളെ വീട് പിടിച്ച് തപ്പിയപ്പോൾ ഒരു മാനേജർ വീട്ടിൽ വെച്ചു ബാക്കി ഇവിടെ മുങ്ങി പോകും. ഇയാൾ കിടന്ന് ഓടിച്ചാ ഞാൻ അവർക്ക് മുങ്ങൂല, ഞാൻ ഉറപ്പെടുത്തില്ല, ഞാൻ മുങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ല, ഞാൻ വിളക്കാറുണ്ട്. അന്ന് ഞങ്ങള് ഇവിടെ പേരെ തപ്പിയപ്പോ രാത്രി 1-2 മണിക്ക് തപ്പണേ. കുറച്ച് ആൾക്കാർ ചോദിച്ചു എന്താ പറയാ സ്ഥലം സംഭവം പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ നാഷണൽ ചിട്ടി പോളിച്ചു പറഞ്ഞു നാഷണൽ ചിട്ടി പൊളിയേ, ഞാൻ പൊളിഞ്ഞു 2 ലക്ഷം രൂപ കൂടി. മറ്റോ അതിലിങ്ങനെ ഞങ്ങളത് പൊളിഞ്ഞിക്കണു. അപ്പൊ അത് പൊളിയില, അത് പൊളിയില, ഒരു 15 കൊല്ലായിട്ടുള്ള സാധനം അത് പൊളിയാന്നുല്ലേ. പിന്നെ ഒരു അത്രയും കോൺഫിഡൻസ് ഉള്ളു പൊളിയില. അപ്പൊ ഈ കാക്കാൻ 1-2 ലക്ഷം ഞങ്ങൾ പറഞ്ഞ 14 ആൾക്കാർ പൊളിഞ്ഞെങ്കിൽ ഞങ്ങൾ അതിന്റെ കാശ്മീരിക സ്റ്റാഫാണ് 40 ബ്രാൻഡിലെ. അത് പൊളിഞ്ഞു വരാൻ കിട്ടുക അത് ഇയാള് ഞങ്ങൾക്ക് പറഞ്ഞു. 15 ആൾക്കാരുണ്ട് 10 മക്കളെ എന്നാൽ നിങ്ങൾ അതിന്റെ സ്റ്റാഫാന്ന് ഒരു മനസ്സിലോട് പറഞ്ഞാൽ. കാരണം ഈ 14 ആൾക്കാരുള്ള ഏത് മൂക്കുള്ള മനസ്സ് കേബിളിലെ മനസ്സന്മാർക്കും അത് ചേർന്ന് കയ്യില്. അപ്പോ ഓരെങ്ങനെ പൊളിഞ്ഞു പറഞ്ഞാൽ നിങ്ങളെ ഈ ബൈക്ക് എടുത്തിട്ട് നിങ്ങളെ ഉപയോഗിക്കാണ്ട് ഞങ്ങൾക്ക് പൈസ എന്തെങ്കിലും തൽക്കാലം ആരോട് പറയാൻ നിൽക്കണ്ട, നിങ്ങളെ പൈസ ആൾക്കാരാണെങ്കിലും തപ്പിപ്പോയി വരാം. കാരണം അല്ലെങ്കിൽ ഞങ്ങൾ ഉത്തരവാണ്ട് ഞാൻ കഴിഞ്ഞില്ല. എന്നിട്ട് നാട്ടിലേക്ക് എത്തി നമ്മൾ സമാധാനം പറഞ്ഞേ, ഞങ്ങൾ ചേർത്ത കൂടി ഉണ്ടല്ലോ ഭാഗ്യത്തിന് ആകെ 2 മാസം പണിക്കുവച്ചുള്ളിരുന്നു. അപ്പൊ നാട്ടിൽ കുറച്ച് ആൾക്കാർ ചേർന്നിട്ടുള്ളൂ, അധികം ആൾക്കാർ ചേർന്നിട്ടില്ല, കുറച്ച് പൈസ അടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ചില ആൾക്കാർ വിളിച്ചിട്ട് ചെയ്തു ചിലരൊക്കെ വിളിച്ച് വിളിക്കൂടെ വിളിച്ചോട്ട് ലാഭമായി. ഏതായാലും അങ്ങനെ ആ വസ്ത്രം തീർന്നു. അതായത് പറഞ്ഞേ ബ്രാഞ്ച് കൊറേ നോക്കൊന്നും വേണ്ട, ഇവര് പൊളിഞ്ഞാലും ഒരു ഭാഗത്ത് കൂടെ ബ്രാഞ്ച് കണ്ടിട്ടുണ്ടോ? ഞാൻ ഇങ്ങനെ ചെറു ചിരിച്ചത് മാത്രമേ എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിലാകെ ഓർമ്മ ഉള്ളു. കാരണം എന്താ വെച്ചാല് ഞാൻ അപ്പൊ എന്താ ചേച്ചി അല്ല ഞാൻ എന്താ വിചാരിച്ചത് പഠിച്ചോനെ ഇയാളെ പൈസ ഞാൻ വാങ്ങിയില്ലല്ലോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതും ഞാൻ ഇത്ര ലക്ഷങ്ങൾ ചേർത്തിട്ട് പറഞ്ഞില്ല ആരും അറിയില്ല. ഞമ്മളിത് ഷെയർ ചെയ്തു ഞാൻ അയക്കൂലെന്നു ഇത്ര നിലക്കാനെ. കാരണം ഞാൻ ഇങ്ങനെ നിങ്ങൾ 500, 1000 കിട്ടുകയാണ് ചേർന്നുള്ളൂ അയ്യായിരത്തിന് ചോടെ. അപ്പൊ അതൊക്കെ അത് എന്റെ മനസ്സിലുള്ളൂ. പറഞ്ഞാ നിക്കണവരും കുറച്ച് ആൾക്കാരുടെ എന്റെ ഇതിൽ കീഴിലുണ്ടായിരുന്നുള്ളു. പക്ഷേ പിന്നെ നിങ്ങളുടെ ഞാനൊരു 3-3 കൊറേ കൊല്ലം മുന്നേ തുടങ്ങിയിരിക്കണു. ഇമ്മാന്റെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് പൊളിഞ്ഞത് പൊളിഞ്ഞത്. അത്രയും മുന്തിയ ആൾക്കാരാണല്ലോ ഒരു സാധനം പൊളി അമ്മൂട് എത്തിയാൽ മതി. അതന്നെ ഞാൻ ആ ചിട്ടി കമ്പനി 15 കൊല്ലം മുമ്പ് തുടങ്ങിയാണെങ്കിൽ ഇന്ത്യ അടുത്തേക്ക് എത്തിയപ്പോഴാണ് പൊളിഞ്ഞത് തന്നെ. സൂക്ഷിക്കുക നമ്മളടുത്ത് എത്തിയ പൊട്ടൊന്നുള്ളത് അല്ല. ഇത് അന്വേഷിച്ചാല് ഇത് ബുദ്ധിപൂർവം കളിച്ചിട്ടുണ്ട്, ഇതിന്റെ പിന്നിൽ നല്ല ബുദ്ധിപൂർവം കളിച്ചിട്ടുണ്ട്. അതാണ് കക്ക നിങ്ങൾ പറഞ്ഞ ശരിയാണ്. കക്കാൻ അറിയണവര് എങ്ങനെയാളെ വീഴ്ത്താനും നോക്കും കിട്ടും. ഞാൻ ചോദിക്കട്ടെ, ഒരാള് 5 ലക്ഷം രൂപ ഇട്ടു, 5 ലക്ഷം പോയി. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരാളെ ചേർത്തിട്ട് ആള് 5 ലക്ഷം പോയി, നിങ്ങക്ക് അടുത്ത ആളെ ചേർത്തിട്ട് ചെല്ലാൻ നിങ്ങക്ക് പേടി ഉണ്ടാവില്ലേ? ഇതെന്താ അയിമെന്ന് ഒരു ലാഭം പ്രതി കിട്ടാതെ രണ്ടാമത്തെ ആളെ നമ്മള് കൊടുക്കുവോ? ഞാനതാ ചോദിക്കണം. അപ്പൊ അതുമൊന്ന് നല്ലൊരു സംഖ്യ കിട്ടാതെ ഇതിന് വീണ്ടും വീണ്ടും ഇറങ്ങൂല. ഇയാൾക്ക് നല്ല ഒരു സംഖ്യ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഓല് പറഞ്ഞു നമ്മള് കോടീശ്വരന്മാര് അവൻ ചെയ്തു, നമ്മള് അത് കാണിച്ചാൻ ചെയ്തു. പിന്നെന്താ വെച്ചാല് നമ്മളെ പിന്നില് ആരും ഇറങ്ങൂല. കോടീശ്വരന്മാരാകാൻ തന്നെയാണ് നമ്മളൊക്കെ ഈ ഏർപ്പാട് ചെയ്യണത് അല്ലേ? ആർക്കും ആഗ്രഹിച്ചത് നമ്മളൊക്കെ പറയണ്ട കഴിഞ്ഞല്ലേ. 10 രൂപ ഉണ്ടാക്കിയാണ് അന്നപോലെ ജീവിക്കുന്നത് തന്നെ അതല്ല. അത് നമ്മൾ ചുട്ടാണ് ഞാൻ അതിനാണെന്നുള്ളത് പോയതല്ലേ. നമ്മള് അത് ഇന്റെ പിന്നാലെ 1.5 മാസം നടന്നുകൊണു. 1.5 മാസം ഓനോട് ചോദിച്ചു നോക്കിയ പിന്നെ ഏതോ ഒരു നശിച്ച ദിവസം ആ ഒരു പിശാച് ഇന്നുകൊണ്ട് വയ്ക്കാൻ കണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞ് ഇതാക്കാനുള്ള കഴിവ് ഓലിക്ക് ഉണ്ടായി. അതില് ഓല് ബെസ്റ്റ് ആണെന്ന് നമ്മള് അതിനൊരു അവാർഡ് കൊടുക്കണ്ടിന്നല്ലേ. അവരെ കൊണ്ടു വെച്ചാൽ അവാർഡ് കൊടുക്കേണ്ടി. ഏതായാലും എന്താ വെച്ചാൽ ഞമ്മളെ തലയിൽ വരച്ചു അങ്ങനെ വരച്ചു. ഞാനിപ്പോ ഞാൻ എന്നും പഠിച്ചവനോട് ഇപ്പോഴും നന്ദി പറയണം. എന്താണോ പഠിച്ചവനെ ബാക്കിയുള്ളവരുടെ ഇതൊക്കെ ഇനിയിപ്പോ ബാസ്താദായിട്ട് ഇതാ 3.5 ലക്ഷം രൂപ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്റെ സ്ഥിതി എന്തേ കാരണം അല്ല. അതോട് ഈ അതോടുകൂടി ചില ചിലപ്പോ മനസ്സിലെങ്ങനെ ആയാലും 1-2 രൂപയല്ലല്ലോ, 1 രൂപ 2 രൂപ ഒന്നും അല്ലല്ലോ.